കലവിലേക്ക് ഒന്ന് മിണ്ടാടങ്ങാൻ പരിപാടിയാണല്ലോ. ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് വന്നിട്ട് ബാസിനെ താഴേക്കും സൗബിക്കിന്റെ മേളിലേക്കും വലിച്ചു. സോ സൗബിക്ക് വാസ് ലൈക് ഓൾമോസ്റ്റ് ഗോട്ട് ലൈക് എന്താ പറയാ വലിഞ്ഞ് സ്പ്ലിറ്റ് ആയി, ആള് സ്പ്ലിറ്റ് ആയി പോവായിരുന്നു. 50 അടിയുടെ കുഴികളാണ് നമ്മൾ 3 എണ്ണം ഉണ്ടാക്കിയത്. ഈ 3 എണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 150 അടിയാവും അവർ ഇറങ്ങി പോണത്. അപ്പൊ ഈ ബാസി കിടക്കുന്ന സ്ഥലം ബാലു പിടിച്ചു തുടങ്ങുമ്പോ ഒരു സ്കോർ വരും. അപ്പൊ ഈ സാധനം ബാക്കിലോട്ട് പോകും. അപ്പൊ ഈ ഇതിന്റെ ഫുൾ വൈഡ് സാധനം കാണാം, ഇവര് എത്ര ചെറുതാന്നുള്ളത് ഇതിന്റെ ഇടയില്. ഈ സിനിമയിൽ തന്നെ അത് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ടെൻഷനിലേക്ക് പെട്ടെന്ന് നമ്മുടെ നിങ്ങളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് കുട്ടികളുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. അത് വേണച്ചിട്ടായിരുന്നു അതോ ആൾക്കാർ പറഞ്ഞോ അയ്യോ ആ ടെമ്പോ തന്നെ പോയാ മതിയായിരുന്നു? അല്ല അങ്ങനെയല്ല, ആ ടെമ്പോ എനിക്ക് അത് എഴുതുമ്പോഴേ അറിയാം. കാരണം ആ ടെമ്പോയില് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിരസമൊക്കെ. ഹലോ ഹലോ, മഞ്ഞുമ്മൽ സൂപ്പർ ബോയ്സ് ഒരു ഫ്രെയിമിൽ ബോയ്സ് ഞാൻ സിനിമ കണ്ടു. പക്ഷെ നിങ്ങളെ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് എനിക്കൊരു ഡ്രീമാണ്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ചിതു. ഈ സിനിമ എന്ന് ഇത്രയും സൂപ്പറായിട്ട് ആൾക്കാർക്ക് ഇടയിൽ ഇങ്ങനെ എന്താ പറയുക, പല സംസ്ഥാനത്തും തമിഴിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെന്നൈയിലേക്ക് ഇതെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. പക്ഷെ ഇതിൻ്റെ തലേ ദിവസം എങ്ങനെയായിരുന്നു റിലീസിൻ്റെ തലേ ദിവസം? ഐ നോ സുഷിൻ എങ്ങനെയാണ് തലേ ദിവസം ഇതാവുന്നത്, താങ്കളെ ഞാൻ വരാം. റിലീസിന്റെ തലേ ദിവസം പണിയിലായിരുന്നു, കാരണം പടത്തിന്റെ അപ്ലോഡിങ് പിന്നെ അങ്ങനെ ഫുൾ പണി തന്നെ ആയിരുന്നു. ഇങ്ങനെ റിലീസിന്റെ തലേ ദിവസം നമ്മൾ ക്യൂബില് പടം കാണുമായിരുന്നു. ക്യൂബില് പടം കാണുക വെച്ചാൽ കുറച്ച് എന്താ പറയാ അത്ര കംഫർട്ടബിൾ ആണ്. ക്യൂബ് ഭയങ്കര തണുപ്പാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പടം റേറ്റ് ചെയ്യാൻ കൂടെ. അപ്പൊ പടത്തിന്റെ ആസ്വാദം, അപ്പം അതോടെ പടം കാണാതെ നിർത്തണം എന്ന് തീരുമാനിച്ചു. നാളത്തോടെ ഈ പടം കാണുന്ന നിർത്തുമല്ലോ, അതാണ് തോന്നിയത്. കാരണം കുറെ പ്രാവശ്യം കണ്ട് കണ്ട് ജഡ്ജ്മെന്റ് എല്ലാം. ഈ സിനിമ ഒന്നില്ലെങ്കിൽ സർവൈവൽ ഡ്രാമ എന്ന് പറയാം, പിന്നെ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കണക്കുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് കമലഹാസിൻ്റെ ഗുണം എന്ന സിനിമയ്ക്ക് കമലഹാസിനോട് ഉള്ള ഒരു ട്രിബ്യൂട്ടും ആയിരിക്കാം. താങ്കൾ അതെങ്ങനെ കാണുന്നത്? ഞാനിങ്ങനെ കാണുന്നത് വെച്ചാൽ അതിനും ഒരു സർവൈവലായിട്ട്, കാരണം ഈ ഇവരുടെ അതിജീവനത്തിൻ്റെ കഥയായിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കിയെല്ലാം അത് പറയാനുള്ള ഉപകരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമ്മിങ് ടു സുഷിൻ, എനിക്കറിയാം ഫസ്റ്റ് തിയേറ്റർ പോയി കണ്ട റെസ്പോൺസ്, താങ്കൾ വരുന്നത് ഞാൻ കണ്ടൊരു വീഡിയോ. സാധാരണ താങ്കൾ ഇങ്ങനെ ഇങ്ങനെ അയ്യോ എന്നൊക്കെ ഇങ്ങനെയാ പോവാ, എങ്ങനെയായിരുന്നു ഈ സിനിമയ്ക്ക്? ഞാൻ അത് നേരത്തെ കണ്ട നേരത്തെ നിങ്ങളിൽ എല്ലാവരും ആദ്യം നേരത്തെ ഇങ്ങനെ, അപ്പൊ ഞാൻ പറയാം, ഞാൻ പറയണ്ട ഇന്റർവ്യൂല് പറഞ്ഞാ മതി. ഞാൻ പടം ആദ്യം മറ്റേ ബാൽക്കണിയിലിരുന്നുണ്ട്, ഇരുന്നപ്പം നിന്നാണ് കണ്ടത്. ചിതു ഞാനൊക്കെ ഒരുമിച്ചായിരുന്നു, നമുക്ക് സീറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു അറ്റത്തെറ്റോ കോണർ സ്ഥലത്ത് ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കി ഇങ്ങനെയാണ് പടം കാണുന്നത്. അപ്പം റെസ്പോൺസ് ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ എന്താ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒരു ഫോളോ വരെ പരിപാടി ഒരു നോർമൽ സിനിമ പോകുന്ന പോലെയാണ് പറഞ്ഞു പോകുന്നത്. ഫോണിന് ശേഷം ആൾക്കാരുടെ സ്വഭാവം മാറുന്നത് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ അതിൻ്റെ. അപ്പൊ ഞാൻ താഴോട്ട് പോയി, താഴെ പോയിരുന്നു കണ്ടപ്പം ഓരോ റെസ്പോൺസിനും ആൾക്കാർ ചെറിയ ചെറിയ കയ്യടികളൊക്കെ വരുന്ന കണ്ടപ്പം ചെറുതായിട്ട് താങ്കളുടെ ഇത് ഏറ്റവും എന്താ പറയാ എല്ലാവർക്കും കഷ്ടപ്പാടുന്ന നിമിഷം താങ്കളുടെ എന്ന് പറയുന്നത് ഒരു കേവിനെ റീക്രിയേറ്റ് ചെയ്യുക ആദ്യമേ തന്നെ. അത് തോട്ടെ അതിനെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ 80 അടി താഴെയിട്ട് പോയി ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു ഗുണ കേവ്സ്, അതിനുള്ള പെർമിഷൻ. അപ്പോ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചിദംബരം കയ്യിലേക്ക് എടുത്ത് തരുമ്പോ എവിടുന്ന് തുടങ്ങി? ഗുഹയിൽ നിന്ന് തുടങ്ങി എന്ന് പറയാം, പക്ഷെ അത് എങ്ങനെ തുടങ്ങി? തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ആദ്യം ചിതു ഇതിനെ പറ്റി കുറെ പറയാനുണ്ടായിരുന്നു. ഈ സംഭവം ആദ്യം എന്നോട് വിളിച്ചു പറഞ്ഞത് നമ്മള് ഒരു ചിതുവിന്റെ ഒരു ഗുണ അല്ല ഗുണ എന്ന് പറഞ്ഞില്ല, ഒരു ഗുഹ എന്തോ സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. സൗബിനും ഷോണൊക്കെ വിളിച്ചിട്ട് ഒരു ഗുഹയുള്ള ഒരു സെറ്റപ്പാണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഗുഹ തപ്പണം എന്നാണ്. പിന്നെയാണ് നമ്മളത് ചിതുവിനായിട്ട് സംസാരിക്കുമ്പോഴാണ് ഗുണ കേവിനെ ഇതാണ് അതാണ് ബേസ് അതിനെ പറ്റിയിട്ടുള്ള ഒരു സാധനം. അത് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഗുഹ കാണിക്കാൻ പറ്റില്ല. ആളുകൾ എത്രയോ വട്ടം പോയിട്ടുള്ളതാണ്, പല ആളുകൾക്കും നഷ്ടമായി. അത്രയും പ്രിയപ്പെട്ട ഒരു ഇതാണ് ഇടം, സ്ഥിരമായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ അത്തരം ഒരു സ്ഥലം നമുക്ക് അതിന്റെ ഉള്ളിൽ ഈ കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും അത് ഒരു 10-16 കൊല്ലമായിട്ട് അടഞ്ഞു കിടക്കുന്നത് കാരണം മണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ചളി പ്ലാസ്റ്റിക് എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വെള്ളം വന്നു ചേരുന്ന സ്ഥലം ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പൊ ചളി അത്രയും അടിഞ്ഞ് മണ്ണടിഞ്ഞ് കുടിക്കുക കരിയില അതൊക്കെ ആയിട്ട്.
അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ 10-35 ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ചെയ്യേണ്ട പല സാധനങ്ങൾക്കും ആ സ്ഥലത്ത് സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ആളുകൾ, അത് ഒന്നോ രണ്ടോ ദിവസമല്ലോ, ഇത്ര ആളുകളെ വെച്ചിട്ട് 10-35 ദിവസം ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കണം. നമ്മൾ ചിതു പറഞ്ഞ പല സാധനങ്ങളും വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഗുണാക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഇതിന് ജിബ് വേണം, എല്ലാ സാധനങ്ങളും വേണം, ഇത്രയും ആളുകൾ ലൂസ് അടിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ അത് ഏകദേശം ഒരു 85-90% അതിനോട് ഇതായിട്ടാണ്. ശരിക്കും അത് അതിന്റെ സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു പരിമിതി, നമ്മുടെ ഒരു ബഡ്ജറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതാണ് താഴത്തോട്ടേക്ക് പോയ ഒരാളോടെ സംസാരിക്കുമ്പോൾ 80 അടിയിലൊരാളെ താങ്കൾ അത് ഇത്രയും പ്രോബ്ലം ഒക്കെ ഉണ്ടായപ്പോ അത് ശരിക്കും അടച്ചു. അത് പക്ഷെ ഒരു ഭാഗം വരയ്ക്കും അവിടെ വരെ എത്താം, പോയിന്റ് വരെ എത്താം. ഈ ഗുണാക്കേവ് ഷൂട്ട് ചെയ്ത് 80 അടി താഴ്ചയിലാണ്, ഓൾറെഡി 80 അടി താഴ്ചയില്ല ഗുണാക്കേവ്. അവിടുന്ന് താഴേക്കാണ് കുഴി, അത് അടഞ്ഞു പോയി. അതായത് ഇത്രയും ഒന്നും നമ്മള് അവിടെ ഒരു ഗ്രില്ല് വെച്ച് അടച്ചു, ഇത്രയും കുറെ ആളുകള്. ഇത് സത്യത്തിൽ അവിടെ ഒരു ഷാഡോ പോലെയാണ് ഈ കുഴി കാണുക. അപ്പൊ എല്ലാ ആളുകളും ഇങ്ങനെ വളഞ്ഞു പോകുന്നതിന് പകരം ഇങ്ങനെ എടുത്ത് ചാടാൻ നോക്കും, ചാടുമ്പോ കാല് വഴുക്കും താഴേക്ക് പോകും. ഇതാണ് അവിടെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ക്ലോസ്ട്രോഫോബിക് എന്ന ആൾക്കാരെ ഉണ്ടല്ലേ, സത്യം ഞാൻ ചെറിയ ഈ ലിഫ്റ്റിലൊക്കെ ലൈറ്റ് പോയ ആകെ പ്രശ്നമുള്ള ആളാ. ഞാൻ കുറച്ചു നേരമൊക്കെ കണ്ടടച്ചിരുന്നു സത്യം പറയാലോ. എനിക്ക് എന്റെ അമ്മ അമ്മക്ക് ലിഫ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തിയേറ്ററിൽ ലൈറ്റ് പോയാൽ തന്നെ ഞാൻ ആകെ ആവി ആൾക്കാരെ കൂക്കുമല്ലോ ലൈറ്റ് പോയാൽ, അത് സ്ഥിരമായിട്ട് സ്വഭാവമല്ലേ. എനിക്കിവിടെ ആകെ പ്രാന്തൾക്കും. അപ്പൊ എന്നിട്ടാണ് ഞാൻ ഇരുന്ന് സിനിമ കാണുമ്പോൾ ആ ഒരു സർവൈവലിനല്ലേ രക്ഷപ്പെടുമ്പോ ഈ ഓരോ ആൾക്കാരും താങ്കൾ പറയുന്ന മാതിരി ഇങ്ങനെ ഇരുന്ന് സീറ്റിൽ നിന്ന് മുന്നോട്ടേക്കാവുക ചെയ്യണേ ഓരോ സീൻ കാണുമ്പോഴും. അതൊരു സുഷിനെ ഏറ്റവും അധികം, ഞാൻ സുഷിനെ ഇന്റർവ്യൂ ചെയ്യുന്ന നവംബറിലാണ്, വീട്ടിനുള്ളിൽ കയറി ചെന്നപ്പോ ഒരു വൈറ്റ് ബോർഡ് ഇരിപ്പുണ്ട്, അതിൽ ആദ്യമേ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒന്നും സംസാരിക്കാൻ എന്നോട് സമ്മതിച്ചില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സിനിമയില് സൗണ്ട് ഡിസൈനെ ഒരുപാട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെൻ സുഷിന്റെ മ്യൂസിക് സ്കോർ ചെയ്യുമ്പോൾ അത് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയായിരുന്നു പ്രോസസ്? അതെല്ലാം മനസ്സിൽ ചുറ്റും ഉണ്ടായിരുന്നല്ലോ. ആണ്, ഇതിപ്പം ഇതിനൊരു രണ്ട് സൈഡ് ഉണ്ട്. അതിനൊരു സ്കോർ എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ സ്പേസ് ഉണ്ട് ആ പടത്തിന്. നമ്മൾ മെലോഡിക്കലി സംസാരിച്ചു പോകേണ്ട സ്പേസുകളുണ്ട്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതിനൊരു സ്പേസ് വേറെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഹക്ക് സെപ്പറേറ്റ് ഒരു സൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം ഗുഹക്ക് ഇപ്പം സൗണ്ട് ഡിസൈനർ ആണെങ്കിലും നമ്മൾ പല ടൈമിലും നമ്മള്, കാരണം ഇതിനൊരു ലൈഫ് ഇല്ലാത്തൊരു സാധനമാണല്ലോ ഈ ഗുഹ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനൊരു സൗണ്ടോ നമുക്കൊരു കാറ്റോ അങ്ങനെയൊക്കെ ഇത് കേൾപ്പിക്കാൻ പറ്റും. പക്ഷെ അല്ലെങ്കിൽ ഒരു മഴയുടെ തുള്ളി, അതെ, ഇതിപ്പോ നമ്മളൊരു ഏലിയനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മളൊരു ലൈഫുള്ളൊരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൗണ്ട്സ്. ഇപ്പൊ കുഴിയിനകത്ത് പോകുമ്പോൾ നമുക്ക്, ഞാൻ ചെയ്തൊക്കെ കുറെ ഇത് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് വയറിന്റെ അകത്ത് നമുക്ക് വിശക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് സൗണ്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ വേരിന്റെ, വേര് ഇങ്ങനെ പിടിക്കുന്ന സൗണ്ട്, അതൊക്കെയാണ് നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോയാൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റും അങ്ങനത്തെ സൗണ്ട്സ് മാത്രം, അധികം വേറെ ഷാർപ്പായിട്ടുള്ള സൗണ്ട്സ് ഇല്ലാത്ത കുറച്ച് സാധനം അങ്ങനെയാണ്. ചില സമയത്ത് ഐ തിങ്ക് നമ്മൾ വിചാരിക്കും, ഐ മീൻ ദേർ വാസ് കംപ്ലീറ്റ് സൈലൻസ് അല്ലേ, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ആ ഒരു സൈലൻസ്? ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ആ സ്പേസിൽ ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ ഒരു ടൈം കൊടുക്കണം, പിന്നെ അടുത്ത വരുന്ന ഒരു സാധനത്തിലൊക്കെ ഉള്ളൊരു ലീഡും കൂടെ അങ്ങനെയാണ് സൈലൻസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബേസിക്കലി അതാണ്, ഒരു ഇനാനിമേറ്റ് സാധനമാണ് ഗുഹ. അപ്പൊ അതിന് നമുക്ക് ജീവൻ കൊടുക്കുക, ക്യാരക്ടർ കൊടുക്കുക, മൂഡ്സ് കൊടുക്കുക എന്നുള്ളത്. സോ നമ്മൾ ഗുണാക്കേവിൽ ഇറങ്ങിയിട്ടുണ്ട്, അത് പല ക്ലൈമറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ ആളാണ്, ഓരോ സ്വഭാവമാണ്. മഴ പെയ്യുമ്പോൾ ഡ്രൈ ആകുമ്പോ വേറെ. അപ്പം അത് റിഫ്ലക്ട് ചെയ്യാനാണ് സൗണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുവിധം സ്വഭാവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പല പല സ്വഭാവങ്ങൾ പല മൂടും കണ്ടിട്ടുണ്ട്. മഴക്കാലത്ത് ഏറ്റവും സമ്മറില് രാവിലെ ആണല്ലേ, അപ്പോൾ കറക്റ്റ് രാവിലെ ആകുമ്പോൾ കറക്റ്റ് ലൈറ്റ് ഇങ്ങനെ അടിച്ച് കിടക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇരുട്ടായിരിക്കും. സമ്മറിൽ രാവിലെയാണ് ഏറ്റവും സേഫസ്റ്റ്. അത്രയും പേടിപ്പിച്ചിട്ടാണ് ശരിക്കും അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങളുടെ പോക്കറ്റിലൊക്കെ ചെറുനാരങ്ങ ഉണ്ട്. നെഗറ്റീവ് എനർജി, അതായത് 10-16 ആളൊക്കെ മരിച്ചിട്ടുണ്ടല്ലോ.
അപ്പൊ അത് കാരണം അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇരുമ്പ് കൊടി ഇതിന്റെ വേറൊരു സിനിമയല്ലേ മേക്കിങ്ങും മഞ്ഞുമേലും. നമ്മള് കൃത്യ ഫസ്റ്റ് ഗുഹയിൽ ഇറങ്ങി നമുക്ക് എല്ലാവർക്കും നമ്മൾ ആരും ലെജൻഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇതെങ്ങനെ എത്ര പേര് മരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഗുഹയിൽ ഇറങ്ങിയ കുടിയുടെ കുടി അവിടെ നിന്ന് പെട്ടെന്ന് കൊടുത്തപ്പോ എന്നെ ടോർച്ച് ഓഫ് ആയി, ഫുള്ളി ഫുൾ പാനിക് ആയി പോയി. അപ്പൊ ഞാന് ഇതാക്കി എന്റെ ഫ്ലാഷ് ടോർച്ച് അടുത്ത് ഇതാക്കി. ഇത് ഞങ്ങൾ തന്നെ ശരിക്കും എല്ലാവരും ഇതായി. ഇതെന്തോ പിന്നെ അതിന്റെ ഒരു സൗണ്ട് ഉണ്ട് ശരിക്കും, അതിന്റെ ഉള്ളിലേക്ക് കാറ്റ് രണ്ട് ഗ്യാപ്പ് കൂടെ വരുന്ന ഒരു സൗണ്ട് ഉണ്ട്. അത് ശരിക്കും അങ്ങനത്തെ ഒരു സീസണിൽ അനുഭവിക്കേണ്ട ഒരു സാധനം. ഭയങ്കര അത് ഗുണ സിനിമയിലും രണ്ട് പാർക്കറ്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാറ്റ് വരുന്ന ഒരു സൗണ്ട് ഉണ്ട്. അത് നമ്മളും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു ഒരു സെറ്റ്, ഇതാണ് ഒരു എഡിറ്റർക്ക് മുമ്പിൽ ഒരു ഡയറക്ടർക്ക് മുമ്പിൽ ഉള്ള ഒരു ഏറ്റവും വലിയൊരു ഇത്. അതായത് ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷ്വൽ. അപ്പോൾ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ മൊണോട്ടണി ഇല്ലാതെ വരുത്താനായിട്ട് ഡയറക്ടറും ആസ് എഡിറ്ററും ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ നല്ല കളരി ആയിരുന്നു. പിന്നെ ഇതൊരു വൻ സ്പേസ് ആണ്, പക്ഷേ വീടിനെക്കാളും രണ്ട് ജനങ്ങൾ ഈ ഗുഹ കുറെ ഡൈനാമിക്സും കുറെ സാധ്യതകളും ഉണ്ട് ക്യാമറ വയ്ക്കാനും. പിന്നെ ഷൈജു കാര്യം ഉള്ളതുകൊണ്ട് ഒരിക്കലും ഒരു ഫ്രെയിം രണ്ടാമത് വരില്ല, ഒരു ഷോട്ട് ഒരിക്കലും റിപ്പീറ്റ് ആവില്ല. അപ്പം അങ്ങനെയാണ് നമ്മളത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും ആദ്യം താങ്കൾക്ക് ചെയ്ത സുഷിൻ ചെയ്ത ആദ്യത്തെ സ്കോർ എന്തായിരുന്നു? കുതന്ത്രം തന്നെയായിരുന്നു പാട്ടുകൾ. ഞാനും അതായത് ഗുണ കണ്ടത്, ഗുണയില് പോയപ്പം എനിക്ക് കിട്ടിയൊരു ഒരു സൗണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വാർ ഹോൺ സൗണ്ട്. അതപ്പം നെബുല എന്ന് പറഞ്ഞ സോങ്ങിൽ നമ്മൾ യൂസ് ചെയ്തു. അവിടുന്നാണ് ഈ ഹോൺസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, വലിയ ബിഗ് ഹോൺസ് ഏൻഷ്യന്റ് പരിപാടികൾ. അങ്ങനെയാണ് അങ്ങനത്തെ ഒരു കാര്യം. ആദ്യം നമ്മള് ഭയങ്കര സംസാരിക്കാം, ഫുൾ ഇലക്ട്രോണിക് പിടിക്കാം, ഫുള്ള് മറ്റേ അനലോഗ് സൗണ്ട്സ് പിടിക്കാം. പക്ഷെ അത് ചെയ്ത് വന്നപ്പോ ഫുള്ള് കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് മറ്റേ റൂട്ട്സ്. ഗുഹ പിന്നെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര പ്രീ ഹിസ്റ്റോറിക് ആണ്, നമ്മളുടെ സിവിലൈസേഷനും പഴയതാണിത്. അപ്പൊ അതിനാണ് അങ്ങനെ ഒരു ഏൻഷ്യൻ സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർ ഹോൺസ് കൊടുത്തിരിക്കുന്നത്. പഴയ ഹോൺസ് ലൈക്ക് ഒരു ഒരു ശിലായുഗത്തു നിന്നുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പോലത്തെ ഒരു സാധനം അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആസ് എ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു ലേണിംഗ് ഉണ്ടാവും ഈ സിനിമയത്ത്, അത് താങ്കളും തുടങ്ങാം. ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ സാധനം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും താങ്കൾക്ക് കൂടുതൽ ഇതുവരെ ചെയ്തതിൽ ഒരു അൺലേണിംഗ് ഉണ്ടായിരുന്നോ? അല്ല, ഇത് ഇതൊക്കെ നമ്മളൊരു പരീക്ഷണമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അല്ലാതെ ഞാൻ ഗുണക്കേവ് നമ്മൾ ഉണ്ടാക്കിയിട്ടോ അതൊന്നുമില്ല. ഒരു സാധനം പറയുന്നു ചെയ്യാന്നുള്ള ഭയങ്കര അതിഭീകര കോൺഫിഡൻസ് ആണ് നമ്മളൊക്കെ ഏത് സിനിമയും ഇതാക്കി വിടുന്നത്. പക്ഷെ ഇതിൽ വലുതാണ് ഞാൻ 19-ാം നൂറ്റാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്ര ടണ്ണുകണക്കിന് ആളുകളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലേറെ ഇതാണ് ഈ സാധനം. എനിക്ക് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഞാൻ നമ്മള് പകുതി ചെയ്തു, പകുതി ഒരു മാജിക്കലായിട്ട് സംഭവിച്ചു എന്നാണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളൂ. അപ്പോ അതങ്ങനെ സംഭവിച്ചു. അതിന്റെ നമ്മൾ ചെയ്തതിന്റെ മുകളിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ വേറെ ഇതാണ്. പിന്നെ അതിന്റെ മ്യൂസിക്കും കൂടി വന്ന് ആ കുഴിയൊക്കെ മ്യൂസിക് ഞാൻ ചെയ്തിട്ട് ഞാൻ ഇരുന്ന് കാണുമ്പോ പോലും ഞെട്ടുന്ന ഒരു ദിൽക്കിയാണ് സുഷിനാക്കി മാറ്റിയത്. പിന്നെ അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ നമ്മളൊരു സാധനം ഇതാക്കി ലൈറ്റപ്പ് ചെയ്തു, സൗണ്ട് ചെയ്തു, അതിലാണ് പിന്നെ ഇതാക്കുന്നത്. മനസ്സിലായില്ലേ? ഇതു പിന്നെ അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ വരാണ് ചെയ്യുന്നത്. നമ്മള് ഇവര് പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതല്ല, ഞാനിങ്ങനെ ഷൂട്ട് വയ്ക്കുമ്പോ രണ്ട് ഈ നമ്മള് ഫയറിന്റെ എഫക്ട്സ് ചെയ്യാൻ വേണ്ടിട്ട് തെലുങ്കിന്ന് ആണ് രണ്ടു പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പടമൊന്നും അറിയില്ല, അവര് തെലുങ്കിൽ ഒരു ദിവസത്തെ ഷിഫ്റ്റിന് വരുന്നു, അവര് പോകുന്നു. അവരിങ്ങനെ എന്തോ പുറത്തോട്ടിരിക്കുന്ന സാറിത് പാത്ത ഗുണാക്കേവ് മാറിയത് അല്ല. അപ്പൊ നിങ്ങൾക്ക് അവര് ഗുണാവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സീനിയർ ആൾക്കാർ. അപ്പൊ അപ്പൊ അതാണ് മനസ്സിലായത് നമ്മള് വിജയിച്ചു എന്ന് എനിക്ക്. ഇത് ഗുണാക്കി പോലുണ്ടല്ലോ അപ്പൊ അത് തന്നെ സംഭവം. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യണേ? അപ്പൊ എങ്ങനെയായിരുന്നു ഇത് ഊറ്റിയെടുത്തു പറഞ്ഞു ഞാൻ ചോദിച്ചാ? ഊട്ടിൽ സ്വഭാവം വളരെ കുറവാണ്. അതിന്റെ ഒരു കയ്യടിണ്ടല്ലോ ഇപ്പൊ കേട്ടാ പോലും എനിക്ക് ഗൂസ്ബംസ് ആണ്. ആ സിനിമയിൽ ആ ഒരു സാധനം വരുന്നത്
എന്താ പറയുക, നമ്മൾ പറയില്ല അതിന് വിളയാടി എന്നൊക്കെ പറയില്ല, അതൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു ഓർമ്മപ്പെടുത്തുന്ന കൂടിയാണ്, കാരണം എത്ര മലയാളി കുട്ടികൾക്ക് പാട്ട് അറിയുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പൊ എത്ര വേർഷൻ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ? സ്ക്രിപ്റ്റ് ആ ഒറ്റ വർഷം എഴുതാനുള്ള കാരണം, ഒരു ആ ഒറ്റ വർഷം എഴുതാൻ തന്നെ എനിക്ക് ഒന്നൊന്നര കൊല്ലം എടുത്തു. കാരണം ഇത് റിയൽ സ്റ്റോറിയാണ്. അപ്പൊ എനിക്ക് അതില് എനിക്ക് അതിന്റെ ഫ്ലോയും പരിപാടികളൊക്കെ, അല്ലാണ്ട് ഇൻസിഡൻസ് എനിക്ക് അധികം ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയാ ദേഷ്യമൊക്കെ വരുമായിരുന്നു. കാരണം ഇതെന്തെന്ന് തീരുന്നില്ല. അങ്ങനെ സ്ക്രിപ്റ്റ് എനിക്ക് ഒരു ഒന്നോ രണ്ടോ ഡ്രാഫ്റ്റേ ഉള്ളൂ സ്ക്രിപ്റ്റ്. അതെ, ഈ സിനിമയിൽ തന്നെ അത് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ടെൻഷനിൽ പെട്ടെന്ന് നമ്മുടെ നിങ്ങളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് കുട്ടികളുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും, അത് വേണച്ചിട്ടായിരുന്നു അതോ ആൾക്കാർ പറഞ്ഞു അയ്യോ ആ ടെമ്പോ തന്നെ പോയാ മതിയായിരുന്നു? അല്ല, അങ്ങനെയല്ല. ആ ടെമ്പോ എനിക്കത് എഴുതുമ്പോഴേ അറിയും. കാരണം ആ ടെമ്പോയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിരസം. കാരണം ഒരേ സ്പേസിൽ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇടയ്ക്ക് ഫ്ലാഷ് ബാക്സ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ സ്പേസ് ബ്രേക്ക് ചെയ്യണം, ആൾക്കാർക്ക് പെട്ടെന്ന് കുറച്ച് ആകാശം കണ്ട് തിരിച്ച് വീണ്ടും ഗുഹയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. കറക്റ്റ്, ഗുഡ് പോയിന്റ്. ഈ 11 വരെ മേക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഞാൻ മേക്കാൻ തുനിഞ്ഞിട്ടില്ല. ഈ 11 പേർക്കും 11 സ്വഭാവം ഉണ്ടല്ലോ, അത് ഈ കേവിന്റെ സ്വഭാവം പറഞ്ഞ മാതിരി തന്നെയാണ്. 11 ആൾക്കാർ വരുമ്പോ 10 പേരിലൊക്കെ 10 ഷേപ്പ് ആണെങ്കിലും 11 പേര് വരുമ്പോ കൂടുതൽ ഉണ്ടാവും. പക്ഷെ ഏറ്റവും അധികം കോംപ്ലിമെന്റ് ചെയ്ത്, അതായത് അധികം ഡയലോഗുകളോ അല്ലെങ്കിൽ ആക്ഷൻ മാത്രം ഇല്ലാത്ത ആൾക്കാർക്കും ഇതിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സോ അവരെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു ആസ് എ ക്യാപ്റ്റൻ? കൊണ്ടുവരാന്ന് വെച്ചാൽ ബേസിക്കലി എല്ലാവരും ഫ്രണ്ട്സ് ആണ്. സോ എനിക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരും അങ്ങനത്തെ ഒരു, സോ ഐ എം വെരി അപ്രോച്ചബിൾ ആണ്. സോ എനിക്ക് പറയാം എന്താണ് വേണ്ടത്, വന്നായില്ലെങ്കിൽ പറയാം, അത് വേണ്ടാന്ന് പറയാം. അപ്പൊ എങ്ങനെ എന്റെ എല്ലാവർക്കും ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഇവരുടെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്തത് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ. ഐ ടുക്ക് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസ് ഓഫ് എവറിവൺ, ലൈക് ഇൻഡിവിജ്വലി എടുത്തിട്ട് ആ കറസ്പോണ്ടിങ് ആക്ടേഴ്സിന് ആ ക്യാരക്ടറിന്റെ ഇന്റർവ്യൂ കൊടുത്തു. സോ അങ്ങനെ അവർക്ക് അവരുടെ മാനേഴ്സും അവരുടെ അവരെന്താണ് അവര് പറയുമ്പോൾ അവരെന്തിലൊക്കെ അപ്പോൾ അവരുടെ സൈക്കോളജി അങ്ങനെയൊക്കെ ചെറിയ ഐഡിയ അവർക്ക് തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെ ആയിരുന്നു പ്രോസസ്. ഇറ്റ് വാസ് ബിറ്റ് ഈസി ഫോർ മീ ടു ബ്രിങ് ഇൻ ദി ആക്ടേഴ്സ് ടു ദിസ്. വിചാരിച്ച എല്ലാവരും തന്നെയാണ് 11 പേരും അത് വേറെ ആരെങ്കിലും ഇല്ല. ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ പല കോമ്പിനേഷൻസ് ഓഫ് കാസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് നമ്മൾ അറൈവ് ചെയ്ത കാസ്റ്റിംഗ് ഇതാണ്. ഐ തിങ്ക് ഏറ്റവും ബുദ്ധിമുട്ടി ഉണ്ടാവാച്ചെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഈ ഒരു സ്പേസിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ശ്രീനാഥനായിട്ടുണ്ടാവണം. ഇഫ് അറ്റ് ഓൾ ഐ കാൻ ടെൽ ദ സ്പോയിലർ. അപ്പോൾ എന്തെങ്കിലും, ഐ മീൻ ഐ മൈറ്റ് ടോക്ക് ടു ഹിം, അതല്ല ചില ഹാവ് യു സീൻ ഹിസ് ഒരു തരം ഈ സർവൈവൽ ഡ്രാമ ഒരു ഭാഗത്ത് റെഫറൻസ് ഈ ഇമോഷണൽ കണക്ട് കൊണ്ടുവരും. ആൻഡ് ഹീ ഈസ് ദ സഫറർ. അപ്പോൾ ആ വിക്ടിമായുള്ള സമയത്തുള്ള എങ്ങനെയായിരുന്നു ശ്രീനാഥന്റെ ആ ഒരു ഷൂട്ട് ചെയ്യുന്നത്? ഒരു ട്രാപ്പായി കിടക്കുന്ന സ്ഥലം, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിലും അതും ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം 40 ഫീറ്റിൽ പൊങ്ങിയാണ് സൗബിക്ക് ഇറങ്ങുന്നത്. 40 ഫീറ്റിൽ താഴോട്ട് നോക്കുമ്പോൾ അറിയാം എത്ര ഇട്ട 40 ഫീറ്റ് എന്ന്. ഞാൻ കയറി നോക്കി എനിക്കിത് പിടിച്ചു. അപ്പൊ അത്രയും കുറച്ച് കോർ സ്ട്രെങ്ത് എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു സാധനം പുള്ള് ഓഫ് ചെയ്യാൻ പറ്റില്ല. അവർ തിരിച്ച് വെളി കെട്ടുന്നൊക്കെ ആ കയറും കൂട്ടി ചെമ്മീൻ ബാസി താഴെ പോകും. കാരണം അതും എക്സ്ട്രീംലി ഡേഞ്ചർ ആണ്. പിന്നെ ആ ബാസി ആ ലാസ്റ്റ് അവിടെ കിടക്കുന്ന സൈക്കോളജിക്കലിയും കുറച്ച് ഹാർഡാണ് ടു ഡു ദാറ്റ്. അപ്പം അതെല്ലാം അവനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്റെ സ്പൈനും ചെറിയ പെയിൻ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താങ്കൾക്ക് തന്നെ ഈ ഒരു സാധനം ചെയ്യുമ്പോ ഈ ആൾക്കാർക്ക് ദേഹത്തിൽ അസ്വസ്ഥ്യം വരാനും പാടില്ല, എന്നാ പോലും എന്നാ ഈസി ആയിട്ട് ഷൈജുവിനും എല്ലാവർക്കും കൂടി ഇരുന്ന ഒരു സ്പേസിൽ ആവണപ്പോൾ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞത്, ഒരു കുറച്ച് ദിവസമായിട്ട് കഷ്ടപ്പെട്ട് പിന്നെ ചെയ്തെന്തെങ്കിലും ശരിയായിട്ട്? അല്ല, ഇത് ഈ കേവ് നമുക്ക് ചാലഞ്ചിങ് എല്ലാം ഫുൾ ചാലഞ്ച്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ? ഇത് നേരിൽ കണ്ട ആളുകൾക്കാണ് ഇതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മള് ഒരു 40 അടിയില് ഇവര് തൂങ്ങിയെടുക്കണത്, അതിന്റെ മുകളിലേക്ക് 10 അടി ഉണ്ട്. 50 അടിയുടെ കുഴികളാണ് നമ്മൾ 3 എണ്ണം ഉണ്ടാക്കിയത്. ഈ 3 എണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 150 അടിയാവും ഇവര് ഇറങ്ങിപ്പോണത്. അപ്പൊ ഈ ബാസി കിടക്കുന്ന സ്ഥലം നമ്മൾ വേറെ ചെയ്തതാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് എന്ത് സാധനം വേണോ നമുക്ക് അത് ചെയ്ത് തരും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. മഴ എന്ന് പറയുമ്പോ ഒരിക്കലും അതുവരെ പെയ്യാത്ത മഴയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ആ ഷൂട്ടിന്റെ സമയത്താണ് പെയ്യുന്നത്. അല്ല, ടെസ്റ്റ് അടിയൊന്നും ഇല്ല. ചിതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ എന്ന് പറയുമ്പോൾ ഞാനും മഴ പറയും, മഴ പെയ്യും, മഴ തോരും, അതൊക്കെ മിസ്റ്റ് വരും, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാനോ ഇതിനൊന്നും സമയമില്ല. നനഞ്ഞു കിടക്കും, നിങ്ങൾക്ക് ഇതൊരു ലൈഫ് ലെസൺ അല്ലേ? അല്ല, ഇതൊക്കെ നമ്മള് ഇടയ്ക്ക് മാജിക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുവോ? ബേസിക്കലി നമ്മള് ബാക്കി ഞാൻ പറഞ്ഞ ബാക്കി പല ഇൻഡസ്ട്രിയിൽ ഈ സർവൈവൽ ഡ്രാമ അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങൾ ഉണ്ടായി. അപ്പൊ അതിനൊരു കൃത്യമായ വർക്ക് ഫ്ലോ ഉണ്ട്. നമ്മളവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വർക്ക് ഫ്ലോ ഉണ്ടാക്കി പോവുകയാണ്. എനിക്കൊന്നും ആലോചിക്കാതെ ഞാൻ ഓരോ സീനും ആലോചിക്കുന്നത്. സുഷീൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഈ വിഷ്വൽ കാണുമ്പോഴേ ഇതിൽ നിന്ന് മാറ്റി പിടിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ചില സാധനങ്ങൾ മാറ്റണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഹാവ് യു ബീൻ എന്താ പറയുക ഇവോൾവിങ്, ഇത് വേണോ അത് വേണോ, മനസ്സിൽ കൂടെ ഏതെങ്കിലും പുതിയ പുതിയ ട്യൂൺസോ? ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഒരു പുതിയ സൗണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ ഇമോഷണലി കണക്ട് ആവുന്ന പരിപാടികളൊക്കെ ഞാൻ ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് ഹാൻഡ് എന്താണോ വരുന്ന ആ സാധനങ്ങൾ ചെയ്യും. പക്ഷെ സൗണ്ടിങ് വൈസ് ഇപ്പൊ ഈ പറഞ്ഞ ഗുഹയുടെ അകത്ത് വെറുതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് വായിച്ച് കേൾക്കാതെ കുറച്ചും കൂടെ ഒരു ഫിഫ്ത് റീലോട്ടൊക്കെ എത്തുമ്പോഴാണ് ഈ കുഴിന്റെ അകത്തോട്ട് ഇറങ്ങുന്ന സാധനമൊക്കെ. അപ്പൊ മാക്സിമം ഞാനും ഡിസൈനറും കൂടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്, എന്റെ മ്യൂസിക്കും പുള്ളിയുടെ പരിപാടിയും ക്ലാഷ് ആവാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകണം, താഴെ വരെ എത്തിക്കണം. പിന്നെ അതിന്റെ ഇടയിലുള്ള കുറച്ച് ടെൻഷൻസ് ഉണ്ട്. അപ്പൊ നല്ല രസമുള്ള വർക്ക് ചെയ്യാൻ ഭയങ്കര രസമുള്ള ഡൈനാമിക്സ് ആയിരുന്നു. ഇടയ്ക്ക് വന്നിട്ടൊരു സാധനം ജമ്പ് ചെയ്യും, താവും, പിന്നെയും പൊങ്ങും. അപ്പൊ അത് ഭയങ്കര രസമാണ്. വർക്ക് ചെയ്യാൻ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. എനിക്ക് എന്റെ ഫേവറേറ്റ് ഇവന്മാർ രണ്ടുപേരും പൊങ്ങി തുടങ്ങുന്ന ഒരു സാധനം ഉണ്ട്, അത് ബാലു പിടിച്ച് തുടങ്ങുമ്പോൾ ഒരു സ്കോർ വരും. അപ്പൊ ഈ സാധനം ബാക്കിലോട്ട് പോകും. അപ്പൊ ഈ ഇതിന്റെ ഫുൾ വൈഡ് സാധനം കാണാം ഇവർ എത്ര ചെറുതാന്നുള്ളത് ഇതിന്റെ ഇടയിൽ. ഹോൾ കാസ്റ്റില് എത്ര പേർക്കാണ്, ഐ മീൻ ഏറ്റവും അധികം കഷ്ടപ്പെട്ടിരിക്കുന്നത് സൗബിനാണോ അതോ ശ്രീനാഥനാണോ? സൗബിൻ. സൗബിനാണ്. കാരണം ഇത്ര ഇറങ്ങി പിന്നെ തിരിച്ചു വരുന്നത് സൗബിൻ. സൗബിന് ആരോഗ്യം ഇല്ലായിരുന്നെങ്കിലും സൗബി അത് ഭയങ്കര ടഫാണ്. ഭയങ്കര എന്താ പറയുക, ജീവൻ പണയം വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അറ്റ് വൺ പോയിന്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഡ്രോപ്പ് സിസ്റ്റം ആണ്, വെരി ടെക്നിക്കൽ ഡ്രോപ്പ് സിസ്റ്റം. അപ്പം അത് നാലഞ്ച് പുള്ളീസും പരിപാടി അങ്ങനെയാണ് ഇയാൾ വലിക്കുന്നത്. അപ്പം സോ നമുക്ക് വിഷ്വലി കാണുന്ന ഒരു ഡ്രോപ്പ് ഉണ്ട്, അല്ലാണ്ടുള്ള ഡ്രോപ്പ്സ് ഉണ്ട് ടു. അപ്പോൾ പ്ലസ് ഇവർ തിരിച്ച് കേട്ടുന്ന സമയത്ത് രണ്ട് ഡ്രോപ്പ്സ് വരും. അപ്പം അപ്പുറത്തെ തന്നെ ഭയങ്കര രണ്ട് ഡ്രോപ്പ് പറഞ്ഞാൽ അത് പോയിട്ട് പലതാവും മേളിൽ പോയിട്ട് പുള്ളീസിന് പോയിട്ട്. അപ്പോൾ ഒരു വൺ അറ്റ് വൺ പോയിന്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് വന്നിട്ട് ബാസിനെ താഴേക്കും സൗബിക്കിന്റെ മേളിലേക്കും വലിച്ചു. സോ സൗബിക്ക് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ഗോട്ട് ലൈക്ക് എന്താ പറയുക, വലിഞ്ഞ് സ്പ്ലിറ്റ് ആയി, ആൾ സ്പ്ലിറ്റ് ആയി പോകുമായിരുന്നു. ലൈക്ക് അത്രയും പ്രശ്നമായിരുന്നു, അതിന് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മളത് എക്സ്ട്രീംലി ഗുഡ് ഈ റോപ്പ് ടെക്നീഷ്യൻസ് ആയിരുന്നു. നമുക്ക് ഇത്രയും ഫുൾ ഷൂട്ടിൽ ആകെ ഒരു ചെറിയൊരു എറർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം യു ആർ ഫൈൻ. ഒരു ഷൂട്ട് ഡേ കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങളുടെ ഇത്രയും സിറ്റുവേഷനിൽ നിന്ന് റിലാക്സിങ് എങ്ങനെയായിരുന്നു? അയ്യോ, കൊടയിലായിരുന്നെങ്കിൽ നമ്മള് മറ്റേ ക്യാമ്പ് ഫയർ ആയിരുന്നു. ക്യാമ്പ് ഫയർ ചെയ്ത് ചെയ്ത് കുറെ വനഭൂമി നശിച്ചു. കാരണം എല്ലാമുണ്ട്, അസല് ചെടി എന്നൊക്കെ പൂവൊക്കെ എടുത്തുകൊണ്ട് ക്യാമ്പ് ഫയർ കിട്ടുന്നൊക്കെ റിലാക്സ് ചെയ്യണ്ടേ. അല്ലാണ്ട് രാവിലെ ഇതൊരു സത്യം നിങ്ങൾക്ക് ഒരു വലിയ പരീക്ഷയ്ക്ക് പോണ മാതിരിയായിരിക്കും അല്ലേ? കുഞ്ഞു നാളെ എന്താ? കാരണം എനിക്ക് പക്ഷെ ഭയങ്കര സങ്കടം. കാരണം എനിക്ക് ഒരു 10 മണിക്ക് കഴിയുമ്പോ പോയി കിടക്കേണ്ടി വരും, ബാക്കി എല്ലാരും ഇങ്ങനെ പൊളിച്ചടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ക്യാമ്പ് ഫയർ ചിദംബരം യു ഗോട്ട് വർക്ക്. എന്താണ് ആവശ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇതിന് എന്ത് വേണം നമ്മൾ ആദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് കൊടുക്കുന്നത് കാര്യമായിട്ട്? ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വരുമ്പോ ഞാനായിരിക്കും ഫസ്റ്റ് എത്തുന്നത്. നമ്മൾ ഫസ്റ്റ് എത്തുമ്പോൾ ഗുണാക്കേവിന്റെ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പറയാം, കുഴപ്പമില്ല, എന്നോടായിട്ട് പറയാം. എനിക്കറിയാം ഏത് ബോയ് ആയിരിക്കും. സക്സസ് എന്ന് പറയുന്ന ഈ സമയത്ത് വാട്ട് ഇസ് മഞ്ജു മെൽമിൽ സക്സസ് മീൻ ഫോർ യു? ഹാപ്പിനെസ്. ഓക്കെ, താങ്കൾക്ക് പല തലങ്ങളുണ്ട്, നമ്മള് പലത് കൊണ്ടും അതാണ് എന്തോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാര്യം. ഈ കൊല്ലം ഒരു എല്ലാ സിനിമയും നോക്കിയാലും ദിസ് വാസ് ആ ഒരു നമ്മൾ സർവൈവൽ ഡ്രാമസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു ലെവൽ ഓഫ് സംഭവം ആട്ടോ സംഭവിച്ചു. വിത്ത് ദാറ്റ് സന്തോഷമായി, ഞങ്ങളുടെ ഒറ്റപ്പാലം ഭാഷ രക്ഷയായി, നിങ്ങളെ മൂന്ന് പേരെയും കാണാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചില്ല, എന്ന് വെച്ചെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് പോയിന്ന് ഞാൻ വിചാരിച്ച തിരിച്ചു വന്നു. സിനിമ കണ്ട ശേഷം ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോണ്ടല്ലോ സിനിമ കണ്ട ശേഷം ചോദിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, അതല്ലെങ്കിൽ നിങ്ങളൊക്കെ കാണൂ കാണൂ എന്നല്ലേ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒ ടി ടി വരുമ്പോഴും ഇനി കൂടുതലും പ്രളയം ഓഫ് ഗ്രേറ്റ് കോമൻസ്, അതെനിക്കറിയാം. Thank you.